വിഭാഗീയ തുടർന്ന് മസ്കറ്റ് വിമാനത്താവളത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ സ്വീകരണത്തിൽ ഉന്തും തള്ളും. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ വരവേൽക്കാൻ KMCC SKSSF പ്രവർത്തകർ പരസ്പരം മത്സരിച്ചതാണ് മസ്കറ്റ് വിമാനത്താവളത്തിൽ ഉന്തിനും തള്ളിനും കാരണമായത്. മസ്കറ്റിൽ നിന്നും PM ജാബിറിന്റെ റിപ്പോർട്ട്. മസ്കറ്റ് KMCC യിൽ നിലനിൽക്കുന്ന വിഭാഗീയതയെ തുടർന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ സ്വീകരിക്കാനുള്ള അധികാരം സംബന്ധിച്ച് നേരത്തെ KMCC SKSSF നേതാക്കൾക്കിടയിൽ തർക്കം ഉടലെടുത്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വിമാനത്താവളത്തിലുണ്ടായ പിടിവലി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ്, SYS പ്രസിഡന്റ് എന്നീ നിലകളിൽ മസ്കറ്റ് SKSSF അതിഥിയായാണ് തങ്ങൾ ഒമാനിലെത്തിയത്. SKSSF നേതൃനിരയിലെ ചിലർ നിലവിലെ KMCC നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നവരാണ് എന്നതിനാൽ അവർ മുൻകൈയെടുത്ത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നത് KMCC നേതാക്കൾക്ക് അഭിമാന പ്രശ്നവുമായിരുന്നു. പാണക്കാട് തങ്ങളെ കൊണ്ടുപോകാനായി ഇരുവിഭാഗവും വാഹനം ഏർപ്പാടാക്കി കാത്തുനിന്നിരുന്നു. രണ്ട് സംഘടനകളുടെയും നേതാക്കൾ അവരവരുടെ വാഹനത്തിലേക്ക് നേതാവിനെ പിടിച്ചു വലിച്ചതാണ് ഉന്തിനും തള്ളിനും ഇടയാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. സ്വീകരണം ഗംഭീരമാക്കാൻ ഇരു സംഘടനകളും പരമാവധി പ്രവർത്തകരുമായി വിമാനത്താവളത്തിൽ എത്തിയിരുന്നതിനാൽ വൻ ജനാവലിയാണ് ഹൈദരലി ശിഹാബ് തങ്ങളെ പൊതിഞ്ഞത്. ഒടുവിൽ പാണക്കാട് തങ്ങൾ SKSSF വാഹനത്തിലാണ് കയറിയത്. വിമാനത്താവളത്തിലിറങ്ങിയ ഹൈദരലി തങ്ങൾ SKSSF സംസ്ഥാന ഭാരവാഹികളായ നായസർ ഫൈസി കൂടത്തായി, ഹബീബ് ഫൈസി കോട്ടപ്പാടം എന്നിവരെ പുറത്തേക്ക് ആനയിച്ചതിനു ശേഷമായിരുന്നു വാഹനത്തിൽ കയറ്റാനുള്ള പിടിവലി. ന്യൂസ് ബ്യൂറോ ഒമാൻ. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ശക്തമായ തണുപ്പാണ് അനുഭവം.